ഓൺലൈൻ മീഡിയം എന്നുള്ള യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുള്ളതാണ്, ഇത് കോവിഡ് എന്നുള്ളത്. അതിലേക്കൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ ലോകം തന്നെ. അപ്പം നമ്മളെ എല്ലാ പ്രോസസ്സും ഡിജിറ്റലൈസ്ഡ് ആണ്, മീഡിയ ഡിജിറ്റലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എല്ലാ പ്രൊഡക്ഷൻ പ്രോസസ്സും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്. ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കൺസംപ്ഷൻ കൂടും, അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇപ്പം ടു ബി ഇൻ ടച്ച് വിത്ത് ഫ്രണ്ട്സ്, ബന്ധുക്കളായിട്ടുള്ള ബന്ധം പുലർത്താം, അതുപോലെ തന്നെ ടിക്ടോക്ക്, പിന്നെ എന്താ അതുപോലെയുള്ള ട്രോൾസ്, പിന്നെ ചില വിവരങ്ങൾ കൈമാറാം, നമുക്ക് ധാരാളം കാര്യങ്ങൾ ഡിജിറ്റൽ അറിയാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേക്ക് ന്യൂസാണ്. പ്രത്യേകിച്ച് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ പല ആൾക്കാരും പല അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫ്ലഡ്സിൻ്റെ സമയത്ത് നമ്മളുണ്ട് എത്രത്തോളം ഫോൾസ് ന്യൂസ് പ്രചരിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കോവിഡ് സമയത്തും എല്ലാവരും ഡോക്ടർമാരാവുകയാണ്, അതായത് നിർദ്ദേശം നൽകുന്നു ഈ രീതിയിൽ പിന്നെ ഇതിനെ നേരിടാം. ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിജിറ്റൽ വേൾഡ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമുക്കതിലേക്ക് നീങ്ങാതെ സാധിക്കില്ല. ഇപ്പം തന്നെ ഡിജിറ്റൽ കൺസംപ്ഷൻ നോക്കുകയാണെങ്കിൽ മാർച്ച് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പീക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അനുഭവം വെച്ച് നോക്കുമ്പോൾ. അത് ഏപ്രിലാകുമ്പോൾ കുറച്ച് ടേപ്പർ ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്തായിരുന്നു കോവിഡിൻ്റെ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന മാസങ്ങൾ മാർച്ചായിരുന്നു, മാസം മാർച്ചായിരുന്നു. പക്ഷേ ഏപ്രിലിൽ ചെറുങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഡിജിറ്റൽ കൺസംപ്ഷൻ കൂടുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് മീഡിയകൾക്ക് ഡിജിറ്റൽ കൺസംപ്ഷൻ കൂടുമ്പോൾ അതിലെ വരുമാനം എന്നുള്ളത് ഒരു വളരെ ഭാഗികമായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ കണ്ടൻറ്റിന് പേ ചെയ്യുന്നില്ല. ഇപ്പം വികസിത രാജ്യങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് എടുക്കുകയാണെങ്കിൽ അവരുടെ വരുമാനത്തിൻ്റെ വലിയൊരു ശതമാനം സബ്സ്ക്രിപ്ഷനാണ്. അത് ഇവിടെ ഇന്ത്യയിൽ സാധ്യമായിട്ടില്ല. ചെറിയ തോതിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും, പക്ഷേ ഈ കണ്ടൻറ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ അത് വളരെയധികം ചിലവുള്ള ഒരു മേഖലയാണ്. ധാരാളം നൂറുകണക്കിന് ആൾക്കാർ വേണം, ടെക്നോളജി വേണം, ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്യണം, സ്ട്രീം ചെയ്യണം, അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് വേണം, അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുള്ള എക്സ്പെൻഡിച്ചർ എവിടെ നിന്നാണ് കിട്ടുക? ഇപ്പം ഡിജിറ്റലിൽ തന്നെ ഇപ്പോൾ ബാനർ ആഡ്സിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇപ്പോൾ നേറ്റീവ് ആഡ്സ്, അതുപോലെ തന്നെ പുതിയ പുതിയ പിന്നെ ഇന്നൊവേഷൻസാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു റവന്യൂ നോക്കുകയാണെങ്കിൽ, ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ കമ്പനികൾക്കാണ് ഇതിൻ്റെ ഒരു മെജോറിറ്റി റവന്യൂ പോകുന്നത്. ഇപ്പം ഗൂഗിൾ, ഫേസ്ബുക്ക് ഇങ്ങനെ ചില സ്ഥാപനങ്ങൾക്കാണ് വലിയൊരു മെജോറിറ്റി ഓഫ് ദി റവന്യൂ പോകുന്നത്. അതിൽ തന്നെ അവർ ഷെയർ ചെയ്യുന്നതിൻ്റെ അവർക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ മാത്രമാണ്. അപ്പോൾ മീഡിയ അഗ്രിഗേഷൻ വന്നു, കണ്ടൻറ് അഗ്രിഗേഷൻ വന്നു, അതുപോലെ തന്നെ പിന്നെ പരസ്യത്തിൻ്റെ അഗ്രിഗേറ്റേഴ്സ് വന്നു. ഇതൊക്കെ വരുമ്പോഴും അതിലൊരു ഒരു നീതിയുക്തമായ വീതം വെക്കലവിടെ നടക്കുന്നില്ല. ഇതൊക്കെയാണ് എൻ്റെ ഒരു ചാലഞ്ചസ്. പക്ഷേ ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു കാറ്റലിസ്റ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഡിജിറ്റൽ കൂടുന്നില്ല ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ മീഡിയ കമ്പനീസിനും എല്ലാ മീഡിയ വെർട്ടിക്കൽസിനും ബാധിച്ചിട്ടുണ്ട്. പ്രിൻ്റ് ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും റേഡിയോ ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും എല്ലാത്തിനും ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഡിജിറ്റൽ റവന്യൂ കുറയുന്നൊരു സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പം ജോലി എന്ന് പറയുന്നത് ഇപ്പോൾ വീട്ടിൽ നടക്കുമ്പോൾ, ഞാനിപ്പോൾ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നു, നമ്മൾ വീഡിയോ കോൺഫറൻസിലൂടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. പല മീറ്റിങ്ങളും അങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ വർക്ക് അറ്റ് ഹോം, അതുപോലെ തന്നെ ഓഫീസിലും നമ്മൾ വളരെ ക്രമീകരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ന്യൂസ് പേപ്പറിൻ്റെ പ്രൊഡക്ഷനൊക്കെ പഴയ പോലെയല്ല, വളരെയധികം മെക്കനൈസ്ഡ് ആണ്. അതുകൊണ്ട് ആ ഒരു ഭയം അതിലേക്ക് വേണ്ട. പരസ്യം എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു ചാലഞ്ചാണ്. കാരണം ഈ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് ആയിട്ട് സംഗതിയല്ല. ഇപ്പം നീപ്പ വന്നത് കോഴിക്കോടിൻ്റെ ഒരു ക്രൈസിസ് ആയിരുന്നു, അല്ലെ കേരളത്തിൻ്റെ ആയിരുന്നു. ഫ്ലഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതാത് പ്രദേശങ്ങളിൽ, ഇത് ഗ്ലോബലി 200-ലധികം രാജ്യങ്ങളെ ഇത് ബാധിച്ചു. അതിൻ്റെ ഒരു എക്കണോമിക് മെൽഡൗൺ സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗങ്ങളും റിഫ്ലക്റ്റ് ചെയ്യും. പ്രിൻറ്റിലും ഇപ്പം പരസ്യം വളരെ കുറവാണ്, അതുകൊണ്ടാണ് പേജ് കുറയുന്നത്. പക്ഷേ പേജ് കുറഞ്ഞാലും ധാരാളം വായിക്കാനുണ്ട്, കാരണം പരസ്യമില്ലാത്തത് കൊണ്ട് തന്നെ ധാരാളം വായിക്കാനുണ്ട്. പക്ഷേ ഇനി മുന്നോട്ടുള്ള പോക്കിൽ വളരെയധികം മാറ്റങ്ങൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടോ മൂന്നോ മാസം കൊണ്ട് കുറേയൊക്കെ പരസ്യത്തിൻ്റെ വരവ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും പഴയ പോലെയുള്ള ഒരു ബിസിനസ് അല്ല, ഇനി എല്ലാ രംഗത്തും വലിയ വലിയ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. ആ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് വളരെ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് യാഥാർത്ഥ്യമാണ്, ഇത് ഗ്ലോബലി യാഥാർത്ഥ്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് നമ്മൾ നോക്കുമ്പം കേരളത്തെക്കാളും ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ. കേരളത്തിൽ 95% അച്ചടിക്കുന്ന പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ വലിയ മഹാനഗരങ്ങളൊന്നും തന്നെ അതില്ല, അവിടെ പത്രം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ബോംബെയിലൊക്കെ എത്രയോ കാലം പത്രം വിതരണം ചെയ്യാതെ ഇനി വിതരണം ചെയ്യുകയാണെന്നതിൻ്റെ ഭാഗികമായിട്ടാണ് ഇപ്പോൾ വലിയ വലിയ സിറ്റീസിലെല്ലാം തന്നെ ഇതൊരു വലിയൊരു ചാലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ ഭയം കൊണ്ട് നമ്മുടെ ഒരു ഏജൻസി നെറ്റ്വർക്കും അവരുടെ ഒരു എന്താ പറയുക അർപ്പണബോധവും ഈ യഥാർത്ഥ വാർത്ത ജനങ്ങളിലെത്തിക്കാനുള്ള അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ 95% മേലെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. പക്ഷേ പരസ്യ വരുമാനം വലിയ ചാലഞ്ച് തന്നെയാണ്.
സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപകാരപ്രദമുള്ള ഒന്നാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന പലപ്പോഴും ഈ ഫോൾസ് ന്യൂസ് വരുത്താനും അപ്പോൾ ഒരു ടെക്നോളജിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു ട്രഡീഷണൽ മീഡിയ എന്ന് വെച്ചാൽ കുറേയും കൂടി ക്യൂറേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്, സ്വാഭാവികമായിട്ട് അത് കുറേ ഒരു ഒരു ഫിൽറ്ററിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്, അതിനൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടു, അതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവഗതം ഉണ്ടാകുന്നില്ല, അത് വേറൊരു കറക്റ്റ് മെഷേഴ്സോടെ വരുന്നില്ല. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത് വളരെ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അനിവാര്യതയാണ്. പക്ഷേ ക്യൂറേറ്റഡ് കണ്ടൻറ്റിന് അതിൻ്റേതായിട്ടുള്ള സ്കോപ്പ് ഒന്നും. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ ഇപ്പോൾ പത്രത്തിനെ കുറിച്ചുള്ള ആദ്യം വന്ന സംഗതി എന്താ, പത്രത്തിലുള്ള കോവിഡ് ബാധിക്കും. അതൊരു കരുതിക്കൂട്ടുള്ള പ്രചരണമാണ്. അതായത് ഒരു മീഡിയ വളരാൻ വേണ്ടി വേറൊന്നിനെ കൊല്ലണം എന്നില്ല. അപ്പോൾ ട്രഡീഷണൽ മീഡിയനെ കൊല്ലുക, അതില്ലാതെയാക്കുക, അങ്ങനെ ചില അജണ്ടയുള്ള ചില ആൾക്കാരുണ്ട്. പക്ഷേ അത് അങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇപ്പോൾ രണ്ടാമതും നമ്മളുടെ സർക്കുലേഷൻ കൂടാൻ തുടങ്ങി, പല സ്ഥലങ്ങളിലും കോപ്പികൾ കൂടാൻ തുടങ്ങി, വായനയുടെ സമയം വർദ്ധിച്ചു. ടെലിവിഷൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് 21% വരെ എത്തിയിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു വന്നു. സ്വാഭാവിക കാരണം ആ സമയത്ത് ന്യൂസിൻ്റെ കൺസംഷൻ അത്ര കൂടുതലായിരുന്നു, ഇപ്പോൾ പത്രം വായിക്കുന്ന സമയം കൂടി. ഇതൊക്കെ റിസർച്ചുകൾ ഇത് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മീഡിയത്തിലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള സംഗതി. പക്ഷേ ട്രഡീഷണൽ മീഡിയ ഹൗസസ് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം, ഉൾക്കൊള്ളാതെ സാധിക്കില്ല. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഇപ്പോൾ പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ എന്തായിരിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ അനിവാര്യമായിരിക്കും. നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടിരുന്ന രീതിയിൽ മീഡിയ ബിസിനസ്സോ ഏത് ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പം ഇതിൻ്റെ ഒരു ലേണിംഗ് എന്തെല്ലാം ഇതിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത്, അതെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് പുതിയ രീതിയിൽ ബിസിനസ് ചെയ്യണം. ഇപ്പോൾ ന്യൂസ് പ്രിൻറ്റിൻ്റെ വില കഴിഞ്ഞ വർഷത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഡ്യൂട്ടി ഇപ്പോഴും 5% നിലനിൽക്കുന്നു. അതുപോലെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്, കാരണം കേരളത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നില്ല, തമിഴ്നാട്ടിലില്ല, തമിഴ്നാട്ടിൽ ചെറിയ ചെറിയ മില്ലുകളേ ഉള്ളൂ, TNPL ഇല്ല, അത് മൈസൂർ ന്യൂസ് പ്രിൻറ്റില്ല, പിന്നെ വരേണ്ടത് നോർത്ത് ഈസ്റ്റിനും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയാണ്. അവിടെ നിന്നൊക്കെ ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവാണ്, ഇതൊരു വലിയ ചലഞ്ചാണ്. അതായത് അത്യാവശ്യം സ്റ്റോക്കില്ലാത്ത പത്രമാധ്യമ സ്ഥാപനങ്ങളെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും, ഒരു സംശയമില്ല. അതിപ്പം ഇപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന ന്യൂസ് പ്രിൻ്റ് തന്നെ അതാത് രാജ്യങ്ങൾ കയറ്റി അയക്കുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവർ സപ്ലൈ ചെയ്യുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ നല്ല ഷിപ്മെൻ്റ് ചെറുങ്ങനെ വരുന്നുണ്ട്. ആശങ്കയുണ്ടെങ്കിലും ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ആ കാര്യത്തിൽ അത്യാവശ്യം വെൽ കവേർഡാണ്. ഇപ്പോൾ പണ്ട് നമ്മൾ സിനിമ ആസ്വദിക്കുന്ന സാധാരണ തിയേറ്ററിലായിരുന്നു, പിന്നെ ഈ മോളുകൾ വന്നു, അവിടെ മൾട്ടിപ്ലെക്സായി, മൾട്ടിപ്പിൾ സ്ക്രീൻസായി, അതിൻ്റെ ടെക്നോളജി മാറി, ഡിജിറ്റൽ ഇത് വരാൻ തുടങ്ങി, 4K ആയി, ഇപ്പോൾ 8K പോവുകയാണ്. ഇതൊക്കെ ആണെങ്കിൽ ഇനിത്തെ ഒരു കോവിഡ് കാലത്തും അതുപോലെ പോസ്റ്റ് കോവിഡ് കാലത്തും ഒരു പക്ഷേ ആ തരത്തിലുള്ള ഒരു കൂട്ടമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂട്ടി സിനിമ കാണുന്നുള്ളത് ഒരു പക്ഷേ കുറഞ്ഞേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റർടൈൻമെൻറ് ഇൻഡസ്ട്രിയിലും ഈ മാറ്റങ്ങൾ റിഫ്ലക്ട് ചെയ്യപ്പെടും. കാരണം OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇപ്പം തന്നെ പല സിനിമകളും നെറ്റ്ഫ്ലിക്സിലും, അതുപോലെ തന്നെ ഇപ്പം തന്നെ 4-5 സിനിമ പ്രീമിയർ ചെയ്തത് നെറ്റ്ഫ്ലിക്സിലാണ്, അതുപോലെ അമേസോൺ പ്രൈം ഇതുപോലത്തെ ശക്തമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് ചെറുങ്ങനെ മാറപ്പെടും. അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള എക്കണോമിക്സ് സ്വാഭാവികമായിട്ടും ഡെവലപ്പ് ചെയ്യപ്പെടും. പക്ഷേ ഇതിൻ്റെ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു OTT പ്ലാറ്റ്ഫോം തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കണ്ടൻറ്റ്, ആ കണ്ടൻറ്റിന് ചെലവഴിക്കേണ്ട പണം, ഇതൊന്നും കണ്ടെത്തുക അത്ര എളുപ്പമല്ല. പക്ഷേ സിനിമാ വ്യവസായത്തിലും ഈ തരത്തിലുള്ള മാറ്റങ്ങൾ, ഒരു പക്ഷേ പ്രൊഡക്ഷൻ്റെ ചിലവ് കുറഞ്ഞേക്കാം, അതുപോലെ തന്നെ അവരും കുറേ സ്ട്രീം ലൈൻ ചെയ്യും. ഒരു OTT എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പലപ്പോഴും സിനിമകൾ തന്നെ ഇപ്പം ഞാൻ തന്നെ തിയേറ്ററിൽ പോകുന്നത് വളരെ കുറവാണ്. സിനിമ കാണുക, ഒന്നുകിൽ ടെലിവിഷനിൽ എല്ലാം പുതിയ സിനിമ കാണിച്ചോളണമെന്നില്ല, മിക്കവാറും പിന്നെ നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ പോയിട്ടാണ് സിനിമകൾ കാണാറ്. അപ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. അങ്ങനെ സിനിമാ വ്യവസായത്തും എൻ്റർടൈൻമെൻറ്റ് രംഗത്തും എല്ലാം തന്നെ മാറ്റങ്ങൾ വരണം. കാരണം ഇപ്പോൾ ഷൂട്ടിംഗ് നടത്താൻ സാധിക്കുന്നില്ല. അപ്പം ഏത് രീതിയിൽ ഷൂട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാതെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പലതും ഉദാഹരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. അതൊരു ലാർജ് സ്കെയിലിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും, ലാർജ് പ്രൊഡക്ഷനിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതെല്ലാം ഇപ്പം നോക്കണ്ടത്. പണ്ടൊക്കെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കംപ്രസം ജോബാണ്, ഇന്ന് അത് ക്രാഫ്റ്റ്ഫുള്ളാണ്, പക്ഷേ ഒരു ലാപ്ടോപ്പിലിരുന്നിട്ടാണ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ അതിന് സ്റ്റുഡിയോ വേണം, ഫിലിം വേണം, കട്ട് ഇതൊക്കെ മാറി. അപ്പോൾ കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ മാറില്ല എന്ന് പറയുന്നത് നമ്മൾ പുറകിലായി പോകുന്നല്ലാതെ, മാറുന്നതനുസരിച്ച് നമ്മളും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പുറകിലായി പോകും. അപ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ്, അത് ഒരു സംശയം ആ കാര്യത്തിലില്ല. സിനിമകൾ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഫോമായിട്ടിൽ പല രീതിയിൽ ചെയ്യാം, OTT പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം, അതുപോലെ സ്ട്രീം ചെയ്യാം. പക്ഷേ ഇത് സ്ട്രീമൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണ് അതിനുള്ള വരുമാനം എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലോ അല്ലെ അമസോൺ പ്രൈമിലോ ഇതുപോലെ OTT പ്ലാറ്റ്ഫോംസിൽ കിട്ടുന്ന റവന്യൂവിൻ്റെ ഒരു പരിധി ഉണ്ടാവും. ഒരു പക്ഷേ തിയേറ്ററിൽ കിട്ടുന്നത്ര റവന്യൂ കിട്ടിക്കൊള്ളണമെന്നില്ല.
പക്ഷേ അതെങ്ങനെ അതിൻ്റെ ഒരു എക്കണോമിക്സ് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളത് എല്ലാവരും കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് അനിവാര്യമായ മാറ്റത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസാണ് ഇതിലേറ്റവും ഇപ്പം മുന്നിട്ട് നിൽക്കുന്നവരാണ്. ഇനിയും ടെക്നോളജി മാറും, എന്ത് ഏത് രീതിയിൽ മാറാൻ നമുക്ക് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും പബ്ലിക്കായിട്ടുള്ള ഇവൻറ്റ്സ് ഒന്നും ഇപ്പം അടുത്ത കാലത്ത് നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഡിജിറ്റൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. എങ്ങനെ ഡിജിറ്റലി ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, നമ്മളതിൻ്റെ ഒരു പ്രോസസ്സ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വർക്ക് ഫ്ലോവും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ടച്ച് പോയിൻ്റ് ആണ്. അതെങ്ങനെ ഡിജിറ്റലി ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ ധാരാളം ഇവൻറ്റ്സ് ചെയ്യുന്നതാണ്, നമ്മൾ നൂറുകണക്കിന് ഇവൻറ്റ്സ് ഒരു മാസം ഒരു കൊല്ലം ചെയ്യുന്നതാണ് ഇന്ത്യയിലും ദുബായിലും എല്ലാമായിട്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതിന് സാധ്യതയില്ല. പക്ഷേ അത് വെച്ച് ഇവൻറ്റ്സ് ഇല്ല എന്നല്ല പറയുന്നത്, അതൊക്കെ നമുക്ക് ഡിജിറ്റലായിട്ട് കുറേ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനീഷ്യലി അതിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകുമെങ്കിലും ജനങ്ങളതുമായി എന്താ പറയുക, അതുമായി പിന്നെ അവരത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷ. ഇപ്പോൾ തന്നെ വർക്ക് അറ്റ് ഹോം ഇപ്പോൾ നടക്കുന്നില്ലേ, മീറ്റിംഗ്സ് നടക്കുന്നില്ലേ, രാഷ്ട്രീയ പാർട്ടികളടക്കം ഇപ്പം ഹാങ് ഔട്ടും സൂമും അതുപോലത്തെ മൈക്രോസോഫ്റ്റിൻ്റെ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് മീറ്റിംഗ് നടത്തുന്നില്ലേ. ഇപ്പം തന്നെ സ്കൂളിൽ കലോത്സവം നടക്കുന്നില്ലേ. ഇതൊക്കെ ഡിജിറ്റലിൻ്റെ സാധ്യതയാണ്. ആ സാധ്യതകളെ കൃത്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റേതൊരു മിസ്യൂസാണ്. ഒരു എൻ്റെ കയ്യിൽ ഞാനൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്, ഒരു ഹാൻഡിൽ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും അത് മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് ചില ആൾക്കാരുടെ വ്യക്തി സ്വാതന്ത്ര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ സമൂഹത്തോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ രണ്ട് വലിയ ദുരന്തങ്ങൾക്ക് ശേഷം ആൾക്കാർക്ക് തിരിച്ചറിയാനുള്ള ഒരു പക്വത വരാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടങ്ങനെയല്ല, എന്ത് കണ്ടാലും അതങ്ങോട്ട് വിശ്വസിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് മാറിയിപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രെഡിബിൾ അല്ലാത്ത സോഴ്സസും എല്ലാം അവർ മാറി നിന്ന് ഇതും ട്രഡീഷണൽ മീഡിയയോടൊപ്പം തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു പക്ഷേ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു പക്ഷേ അല്ല തീർച്ചയായും സ്വാഭാവിക. പക്ഷേ ഏതിനാണ് അത് നമ്മൾ എടുക്കേണ്ടത്, ഏത് സൈറ്റിൽ പോകണം, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ നമ്മൾ ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ചൊരു അവബോധം വരാൻ തുടങ്ങും. അവിടെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ക്യൂറേറ്റഡ് കണ്ടൻറ്റിന്, അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കണ്ടൻറ്റിലേക്ക് ആൾക്കാർ എത്തി, അതിനുള്ള ഇൻ്റലിജൻസ് സ്വാഭാവികമായിട്ടും ഈ സമയത്തെല്ലാം തന്നെ കൂടുതലായി ജനങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഇനി വരുന്ന കാലങ്ങളിൽ അത് വരികയും അപ്പം സ്വാഭാവികമായിട്ടും എന്താ പറയുക, ഈ റെസ്പോൺസിബിളായിട്ടുള്ള കമ്പനീസ് സമൂഹത്തോടും അതുപോലെ തന്നെ ജനങ്ങളോടും എല്ലാം തന്നെ റെസ്പോൺസിബിളായിട്ടുള്ള സ്ഥാപനങ്ങളെ തിരിച്ചറിയും. ആ തിരിച്ചറിവ് വരുമ്പോഴാണ് ശരിക്കും ഡിജിറ്റലിൻ്റെ പൂർണ്ണമായ എന്താ പറയുക അതിൻ്റെ ഒരു യൂട്ടിലിറ്റി മാത്രമല്ല അതിൻ്റെ ഒരു വിശ്വാസം ഇതും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. ഇന്ത്യയിൽ തന്നെ എല്ലാം ടെലിവിഷൻ അതുപോലെ പിന്നെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ എസെൻഷ്യൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കാരണം എന്താ, ജനങ്ങൾക്ക് യഥാർത്ഥ വിവരം അറിയണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചാലഞ്ച് ഉണ്ട്. ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഫീൽഡിൽ പോയി ഇപ്പം ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന ആൾക്കാരുണ്ട്. അവരുടെ സുരക്ഷിതത്വം എങ്ങനെയാണ്, അതാത് സ്ഥാപനങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവനവൻ്റെ സുരക്ഷയും കുറേ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള മെഷേഴ്സ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് ഈ റെസ്പോൺസിബിളായിട്ടുള്ള മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ, അത് എല്ലാ മേഖലയിലും വരും, റിപ്പോർട്ടിങ്ങും ക്യാമറും മാത്രമല്ല, പത്രത്തിലെ റിപ്പോർട്ടേഴ്സ് മാത്രമല്ല, സർക്കുലേഷൻ്റെ സ്റ്റാഫാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും അവർ വളരെ എന്താ പറയുക, ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് അവസരത്തിന് അനുസരിച്ച് വരില്ല, അതിനേക്കാളും ഉയർച്ചയിൽ ഉയർന്നു നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ജനങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ റിസ്ക് എടുക്കുന്നത് ഞാൻ പറയാം, പ്രവർത്തകരെ ഞാൻ ഈ അവസരത്തിൽ അവരെ സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരെല്ലാം പോലെ തന്നെ അവരും റിസ്ക് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ജനങ്ങൾക്ക് കൃത്യമായി വിവരം അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് എസെൻഷ്യൽ സർവീസായി മാറുന്നത്. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ എസെൻഷ്യൽ സർവീസ് അല്ല, ഇതാവുന്ന എന്തുകൊണ്ടാണ്? അപ്പം ഇപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഞാനതിന് ഉത്തരവാദിയാണ്, നിയമപരമായിട്ട് ഞാൻ ഉത്തരവാദിയാണ്. ഞാൻ മറുപടി പറയണം, തെറ്റ് പറ്റിയേക്കാം, പക്ഷേ ആ തെറ്റ് നമുക്ക് തിരുത്താൻ അവസരമുണ്ട്. ഇല്ലേ അത് ചോദ്യം ചെയ്യപ്പെടും, കോടതിയിൽ പോകും. ഇങ്ങനെയുള്ള ധാരാളം സംവിധാനങ്ങളുണ്ട്. ഇവിടെ പ്രസ് കൗൺസിലുണ്ട്, ഇതിൽ ഫിൽട്ടർ ചെയ്യാൻ NBSA ഉണ്ട്, അങ്ങനെ ധാരാളം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടാണ് അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ആയതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇതിന് എസെൻഷ്യൽ സർവീസായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരുടെ ഈ പ്രവൃത്തി അംഗീകരിക്കപ്പെടുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം ജനങ്ങൾ ശ്രദ്ധിക്കുക, ആരോഗ്യ മേഖലയിലെ സ്വാഭാവികമായിട്ടും അവരാണല്ലോ ഏറ്റവും വലിയ റിസ്ക് എടുക്കുന്നത്. അതുപോലെ പോലീസിൻ്റെ സർവീസ് നമുക്ക് സത്യം പറഞ്ഞാൽ അവരെ നമിക്കണം. കാരണം ഈ ചൂടത്ത് അടക്കം മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ പ്രവർത്തകരെല്ലാം തന്നെ, പോലീസാണെങ്കിലും പിന്നെ ആരോഗ്യ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയും ആശാ വർക്കേഴ്സ്. ഇപ്പോൾ ഞാൻ മെഞ്ഞാന്ന് വയനാട്ടിൽ പോയി കുറേ കാലത്തിന് ശേഷം, ഞാനവിടെ എത്തി 2 മണിക്കൂർ കൊണ്ട് ആശാപ്രവർത്തകരോട് എത്തി, സാറേ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, എന്തൊക്കെയാണ് വിശേഷം, എത്ര ദിവസമുണ്ട് ഇവിടെ, എല്ലാ വിവരങ്ങളും തേടിയിട്ടാണ് അവർ പോയത്. അപ്പോൾ അതൊരു വലിയൊരു എന്താ പറയുക, വലിയൊരു ത്യാഗം തന്നെയാണ് ചെയ്യുന്നത് ഈ മേഖലയിൽപ്പെട്ടവർ. സ്വാഭാവികമായിട്ടും മീഡിയയിലും ജോലിയെടുക്കുന്ന ഇത് തരത്തിലുള്ള
ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. ഡേറ്റ പ്രൈവസിയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമ്മളെ ഡേറ്റ ഇപ്പോൾ എവിടെ സെക്യൂർഡായിട്ടുള്ളത്? ഇവിടെ ഇപ്പം ഡേറ്റയുടെ യൂസേജ് എങ്ങനെയാണ്, എന്തിന് യൂസ് ചെയ്യണം? ഇപ്പം കോവിഡിൻ്റെ സമയത്ത് ഒരു കോൺട്രവേഴ്സി വന്നു. സത്യം പറഞ്ഞാൽ ഈ രോഗത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഇങ്ങനെ ചില പ്രൈമറി ഡേറ്റാസ് ഉപയോഗിക്കുന്നതോ സെക്കൻഡറി ഡേറ്റാസ് ഉപയോഗിക്കുന്നതോ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇന്ന് നമ്മളിപ്പം ഇപ്പോൾ നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ടെങ്കിലും, ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ ഡേറ്റ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മളറിയാം, ഞാൻ കുറച്ച് വർഷം മുമ്പ് ഒരു ടെക്നോളജി ടൂറിന് വേണ്ടി ഇസ്രായേൽ പോയപ്പോൾ ഞാൻ അവിടെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഏതൊക്കെ തരത്തിൽ നമ്മൾ ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മളറിയാതെ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു മൊബൈൽ ഫോൺ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ നമ്മളെല്ലാ വിവരങ്ങളും ട്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിജിറ്റലിൽ ഇപ്പം കണ്ടൻറ്റ് എങ്ങനെയാണ് ഡെലിവർ ചെയ്യുന്നത്? അത് ടാർഗറ്റഡ്. ഞാൻ എന്താണോ കൂടുതൽ കാണുന്നത് ആ കണ്ടൻറ്റാണ് ഞാൻ എൻ്റെ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ പുഷ് ചെയ്യപ്പെടുക. അപ്പം ആ ഡേറ്റയാണ് ഒരു പക്ഷേ പരസ്യക്കാർക്ക് വിൽക്കുന്നത്. ഈ ഒരു ഉൽപ്പന്നത്തിന് ഇന്ന ഇത്ര ആൾക്കാരെ ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി സാധിക്കും, കാരണം ഇത്ര ആൾക്കാർ ഈ തരത്തിലുള്ള പിന്നെ അവരുടെ കൺസംപ്ഷൻ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ എമോഷണൽ ബിഹേവിയർ എങ്ങനെയാണ്, അതുകൊണ്ട് ഇതിലൂടെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഉൽപ്പന്നം വിൽക്കാൻ സാധിക്കും. പക്ഷേ ഡേറ്റയുടെ പ്രൈവസി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ഡേറ്റ ഇല്ലാതെ സാധിക്കില്ല. ഇപ്പോൾ ബിഗ് ഡേറ്റ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ജനസംഖ്യ 3.5 കോടിയാണ്. 3.5 കോടി ഒരു ബിഗ് ഡേറ്റ അല്ല. അപ്പം ഈ ചെറിയ ചെറിയ ഡേറ്റ ഇവിടെ ആവശ്യം തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പലതും അനലൈസ് ചെയ്യാനും അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനും കാര്യങ്ങൾ കഴിക്കാനും എല്ലാം തന്നെ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് സ്ഥാപനങ്ങളെടുക്കുക, പിന്നെ വലിയ വലിയ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസിങ് സ്ഥാപനം, അവരൊക്കെ ഇപ്പം മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പോയിട്ട് അവിടെയൊക്കെ ഇപ്പം ഡേറ്റ സയൻറ്റിസ്റ്റുകളാണ് കൂടുതലായിട്ട് വരുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഷ്രിങ്കിങ് ആൻഡ് മോർ ഓൺ ഡിപ്പെൻഡൻസ് ഓൺ ഡേറ്റ. അപ്പോൾ ഡേറ്റ പ്രൈവസി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എത്രത്തോളം അതിപ്പോൾ നമ്മളുടെ ഡേറ്റ സെക്യൂർഡാണ് നമ്മൾക്ക് തന്നെ അറിയില്ല. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഞാനവിടെ ഇൻ പേഷ്യൻ്റ് ആണെങ്കിൽ എൻ്റെ എല്ലാ ഡേറ്റയും അവിടെ അവൈലബിൾ ആണ്. എനിക്ക് എന്തൊക്കെ സൂക്കേട് വന്നു, എന്തൊക്കെയാണ് എൻ്റെ ചികിത്സ എന്തൊക്കെയാണ് നൽകിയത്, എൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ റിസൾട്ട്സ് എന്താണ്, മരുന്ന് എങ്ങനെ കഴിക്കുന്നു. അപ്പോൾ ഓരോ തവണയും ഞാൻ പോകുമ്പോഴും എൻ്റെ ഏതൊക്കെ രോഗം, ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഡേറ്റ സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള വളരെ ശക്തമായ നിയമങ്ങൾ വരണം. ഇന്ത്യയിൽ അതിന് ശക്തമായ നിയമങ്ങൾ അത്ര വന്നിട്ടില്ല. അതായത് US-ലും യൂറോപ്പിലെല്ലാം വളരെ ശക്തമായ നിയമങ്ങളുണ്ട്. അത് വളരെയധികം പീനലൈസ് ചെയ്യപ്പെടും. അത് സെക്യൂരിറ്റി അവരത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ശിക്ഷയല്ല ലഭിക്കുക. പക്ഷേ ഇന്ത്യയിലും മാത്രത്തിലുള്ള ഇത് വരണം. പിന്നെ അവനവൻ തന്നെ കുറേ അവൻ്റെ ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നല്ലതാണ്. അത് ഒരുപക്ഷെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ധാരാളം ഡേറ്റ നമ്മളിന്ന് ചോർന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അതെങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. ഇപ്പം ഈ കോവിഡ് കാലത്ത് ലോകത്തിലെ സാമ്പത്തിക വ്യവസ്ഥ തകരുന്നതിന് കാരണം അത് കേവലം സാമ്പത്തികമായ നയങ്ങളുടെ മാത്രമല്ല, ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്ത് എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നാമത് ലോകം ഒരു സാമ്പത്തിക മാന്യത്തിലേക്ക് ചെറുത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. ഈ പ്രതിസന്ധി തരണം ചെയ്യാന്നുള്ളത് എനിക്കൊന്നും ലോകരാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെ ഇതിൽ വേണ്ടി വരും. ഓരോ രാജ്യങ്ങളും അവനവൻ്റെ താല്പര്യം മാത്രം നോക്കാതെ എങ്ങനെ ഒരു ഈ ഒരു ജനതയെ, ലോകത്തിലെ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നമുക്ക് കൊറോണയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്രയധികം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ കൊറോണയുടെ ആഘാതം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു. വളരെ കുറച്ചാൾക്കാർ താമസിക്കുന്ന രാജ്യങ്ങളിൽ പോലും അതിഭീകരമായ വ്യാപനം ഉണ്ടായപ്പോൾ ഇന്ത്യ അതിനെ നേരിട്ടു. പ്രത്യേകിച്ച് കേരളം ഇന്ന് ലോകത്തിനൊരു മാതൃകയാണ്. ഇതിൽ അതിനെന്താ വെച്ചാൽ കേരളത്തിലൊരു ഒരു വർഷങ്ങളായി വന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ പൃഥ്വിതല പഞ്ചായത്ത് സംവിധാനം, എഡ്യൂക്കേഷൻ സിസ്റ്റം, പ്രൈമറി ഹെൽത്ത് കെയർ, സോഷ്യൽ അസറ്റ്സ് ബിൽഡ് ചെയ്യുക, അതുപോലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം കൂടി ഒരു വലിയ സോഷ്യൽ അസറ്റാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അത് പാർലമെൻറ്റിൽ നിയമാവുന്നതിന് മുമ്പേ കേരളത്തിൽ അത് അങ്ങനെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്നത് എഡ്യൂക്കേഷൻ സെക്ടർ, ഹെൽത്ത് സെക്ടറിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം ഇപ്പോൾ ഗ്രാസ് റൂട്ട്, ഇപ്പോൾ ഒരു പഞ്ചായത്ത് അംഗത്തിന് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാർഡിലോ ഡിവിഷനിലുള്ള ഏകദേശം എല്ലാ വീടുകളും അവർക്ക് അറിയാം, എല്ലാ ആൾക്കാരും അറിയാം. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ നേരിടാൻ സാധിച്ചു. അതുപോലെ തന്നെ വളരെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഇടപെടൽ, അത് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ മുഖ്യമന്ത്രിയുടെ എല്ലാം തന്നെ പ്രവർത്തനം, ശാരദാ ടീച്ചറിൻ്റെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. ഉദ്യോഗസ്ഥ വൃന്ദവും അതനുസരിച്ച് ഉടനെ പ്രവർത്തിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈ എക്കണോമിക് സ്ലോ ഡൗണിൽ കേരളത്തിന് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വ്യവസായ ശാലകൾ മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചൈനയിൽ നിന്ന് തന്നെ ഒരുപക്ഷെ കുറേ വ്യവസായങ്ങൾ പുറത്തേക്ക് പോകാം. അപ്പോൾ അവർ സ്ഥലം നോക്കുമ്പോൾ കേരളം, എന്തുകൊണ്ട് കേരളം? ഇത്ര ഒരു മഹാമാരിയെ
പിടിച്ച് വലിയൊരാളോടെ പിടിച്ചിരുത്താൻ വേണ്ടി സാധിച്ച സംസ്ഥാനം നിലയ്ക്ക് ഇതൊരു വലിയ എന്താ പറയുക ഇതൊരു വലിയ അസറ്റാണ് നമ്മളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറ്റുന്ന തരത്തിലുള്ള വ്യവസായ ശാഖകൾ ഹെവി ഇൻഡസ്ട്രീസോ പിന്നെ ഹെവി എഞ്ചിനീയറിംഗ് അല്ല ഞാൻ പറയുന്നത്, കോമ്പണൻറ്റ് മാനുഫാക്ചറിങ് അതുപോലെ ഇലക്ട്രോണിക് ഉപകരണം ഉണ്ടാക്കൽ അതുപോലെ അസംബ്ലി ലൈൻസ് സർവീസ് സെക്ടർ ഇതിലൊക്കെ നമുക്ക് വളരെയധികം മാറ്റം കൊണ്ടുവരേണ്ടത്. പക്ഷേ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോളിസിയിലും നമ്മൾ ബിസിനസ്സിനെ കാണുന്ന നമ്മൾ ഔട്ട്ലുക്കും കുറേ മാറണം. പല നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളെല്ലാം തന്നെ കുറേ മാറ്റപ്പെടണം. അതുപോലെ തന്നെ ലാൻഡിൻ്റെ അവൈലബിലിറ്റി, ഇപ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനടുത്ത് ധാരാളം ഭൂമി അൺയൂട്ടിലൈസ്ഡ് ഭൂമി കിടക്കുന്നുണ്ട്. നമ്മൾ പ്രശ്നം എന്താ, ഭൂമിയുടെ വില. ഒരു സെൻറ്റിന് 25 ലക്ഷം 30 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഏക്കർ ഭൂമി മേടിക്കണ ഉറുപ്പ് എത്രയാവും, ആരെ മേടിക്കുക? അങ്ങനെ വ്യവസായ സംരംഭം തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ ഭൂമി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ഭൂമി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ ഭൂമി ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ വാല്യൂ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിലൊക്കെ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അതിൽ മാധ്യമങ്ങളും വളരെ പ്രൊആക്റ്റീവായിട്ട് ശ്രമിക്കേണ്ട കാര്യം, ഇവിടെ എല്ലാത്തിനും കോൺട്രവേഴ്സ് ഉണ്ടാക്കുന്നതിന് പകരം എങ്ങനെ നമുക്ക് എക്കണോമിക് പ്രോഗ്രസ് തരാം. അപ്പോൾ ഒരു യാഥാർത്ഥ്യം എന്താ, ഇപ്പോഴുള്ള കേരളത്തിലെ വ്യവസായശാലകളോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്കോ ഇനി പുതിയ എംപ്ലോയ്മെൻറ്റ് നൽകാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള ആൾക്കാരെ തന്നെ നിലനിർത്തുക എന്നുള്ള വലിയ ചാലഞ്ചാണ്. അതിന് പുറമേ വിദേശത്തുള്ള നമ്മളെ ഇന്ത്യക്കാർ മടങ്ങി വരുന്നു, വർഷങ്ങളായി അവിടെ ജോലിയെടുത്ത ആൾക്കാർ മടങ്ങി വരുന്നു, അവരുടെ സ്കിൽ സെറ്റിനെ കുറിച്ചുകൂടെ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. അവർക്ക് എംപ്ലോയ്മെൻറ്റ് വേണം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് വേണം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. തൊഴിലില്ലായ്മ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ തൊഴിലവസരം സൃഷ്ടിച്ചേ മതിയാവും. അതെങ്ങനെ, നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്. കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു യുണീക്കായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഹെവി ഇൻഡസ്ട്രീസ് നമുക്ക് വേണ്ട, അല്ലാതെ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ സ്മോൾ മീഡിയം ആൻഡ് ലാർജർ അസംബ്ലിങ് ലൈൻസ് ഒക്കെ കേരളത്തിൽ തുടങ്ങാൻ വേണ്ടി സാധിക്കുന്നു. ഓട്ടോ കോമ്പണൻറ്റ് മാനുഫാക്ചർ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യണം, ലോജിസ്റ്റിക് സപ്പോർട്ട് നല്ലപോലെ വേണം, പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള പോളിസീസ് വേണം, പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഭരണകൂടം വേണം. ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള പോളിസീസ് നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന് സ്വാഭാവികമായിട്ടും, കാരണം ഇത്ര നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് ഉള്ളൊരു സംസ്ഥാനം വേറെ എവിടെയുള്ളത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനത, അതുപോലെ ധാരാളം ഈ സേഫ്റ്റി ഫാക്ടർ, രണ്ട് മഹാരോഗങ്ങളെ നമ്മൾ വളരെ ഫലപ്രദമായി നേരിട്ടു. അപ്പോൾ ഒരു സേഫ് സോണാണ് കേരളം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാവണം. അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ, ചില പോളിസി മാറ്റങ്ങളുടെ പേരിലെല്ലാം തന്നെ നമ്മൾ കോൺട്രവേഴ്സി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പം മാറ്റം എന്നുള്ളത് ഈ മേഖലയിലും അനിവാര്യമാണ്. നമുക്ക് പുതിയ സംരംഭങ്ങൾ വേണം, ആ സംരംഭങ്ങളിൽ തൊഴിലവസരം സൃഷ്ടിക്കപ്പെടണം, നമ്മളുടെ സമ്പദ്ഘടന ശക്തിപ്പെടണം, സാധാരണക്കാരനും അവന് വളരാനുള്ള സാഹചര്യം നമുക്കിവിടെ ഒരുക്കണം. എങ്കിൽ ദാരിദ്ര്യം പങ്കിട്ടിട്ട് കാര്യമില്ല, സമ്പത്താണ് പങ്കിടേണ്ടത്. സമ്പത്തുണ്ടാക്കി സ്വന്തം കയ്യിൽ വെക്കല്ല, അത് പങ്കിടണം. അതാണ് സോഷ്യലിസം എന്ന് പറയുന്നത്, അല്ലാതെ എല്ലാവരും ദരിദ്രരാക്കി വെക്കാന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ സമ്പദ്ഘടന എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള പോളിസി ഉണ്ടാക്കിക്കൊണ്ട് അതിൽ കേരളം ഒരു മാതൃക തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണം. എന്നോ ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ അതൊന്നും മാറ്റമില്ലാതെ ഇന്നത്തെ സാഹചര്യം തുടരുക എന്നുള്ളത് ശരിയല്ല. അതുപോലെ ഈ കംപ്ലയൻസ് ആയിരിക്കണം നമ്മളുടെ ഒരു ഇന്നത്തെ ഫ്യൂച്ചറിലേക്കുള്ളത്. അതായത് ഇന്നെന്നാണ് നിയമങ്ങൾ, അത് നമ്മൾ പാലിക്കുന്നു. ഈ നിയമം നടപ്പാക്കല്ല, പാലിക്കുക വേണ്ടത്. അത് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിലാണ് അതിന് എന്താ പീനലായിട്ട് ശിക്ഷ വേണ്ടത്. ഇപ്പോഴെന്ത സംഭവം എന്താ, ധാരാളം പ്രതിബന്ധങ്ങളുണ്ട്. ഓരോ ഒരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ വളരെയധികം എന്താ പറയുക കഷ്ടപ്പാടുണ്ട്, അത്രയും സമയമെടുക്കും. സമയം എടുക്കും തോറും ചിലവ് കൂടും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഫാക്ടറി നിർമ്മിക്കണം, അതിന് കെട്ടിടത്തിന് അനുമതി വേണം. അനുമതി വഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും അതിൻ്റെ കോസ്റ്റ് കൂടും. അതുപോലെ മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ഗോഡൗണിൽ വെക്കേണ്ടി വരും, അതിൻ്റെതായിട്ട് കോസ്റ്റ് വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രാഗ്മാറ്റിക് ആയിട്ടൊരു അപ്രോച്ച് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അഗ്രികൾച്ചറിൽ നമുക്ക് പരിമിതിയുണ്ട്, പക്ഷേ ഉള്ള സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാർഷിക രീതി കൃഷി രീതികൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും, അങ്ങനെ വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ നമുക്ക് അതിനുള്ള കാലഘട്ടമാണിത്, അതിൻ്റെ സമയമാണിത്. അതിന് ഇന്ന് കേരളത്തിന് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.